ഹായ് നമസ്കാരം ഇ സി വെൽഡിൻ്റേക്കിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ റിഗ് വെൽഡറെ പറ്റിയാണ് എന്താണ് റിഗ് വെൽഡർ അതായത് ഓയിൽ ട്രിഗ് അതായത് നമ്മൾ എണ്ണക്കിണർ എന്ന് പറയും അത് ക്രൂഡ് ഓയിൽ എടുക്കുന്നതും കൊണ്ട് ഗ്യാസ് എടുക്കുന്ന ഓയിൽ റിഗുകൾ ഉണ്ട് അതിന് വെൽഡർ ആവശ്യമുണ്ട് അപ്പം എന്താണ് റിഗ് വെൽഡർ ആ റിഗ് വെൽഡർക്ക് ആ റിഗുമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ ചെറിയൊരു സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം നമുക്ക് റിഗ് വെൽഡർ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു ജോബാണ് റിഗിലേക്ക് പോകണം അവിടെ വെൽഡിങ് ചെയ്യണം അല്ലെങ്കിൽ വേറെ ഏത് പ്രൊഫഷണലായിക്കോട്ട് റിഗിലോട്ടായിരിക്കും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം കാരണം ഒന്നാമത്തെ കാര്യം അവിടുത്തെ സാലറിയാണ് സാലറി കൂടുതലുള്ളത് കൊണ്ട് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടവും ഉണ്ട് റിസ്ക് എടുക്കാനുള്ള ആഗ്രഹമുള്ളവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം റിഗിലേക്കാണ് ഓയിൽ റിഗില് അതിൻ്റെ ഡ്രില്ലിങ് അതുപോലെ തന്നെ പ്രോസസ്സിങ് ക്രൂഡ് ഓയിൽ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഗ്യാസ് പ്രോസസ്സിങ് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് റിഗ് വെൽഡർ അപ്പം ഈ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് വെൽഡർ ആവശ്യമുണ്ട് അപ്പം അതിന് നമുക്ക് വെൽഡിങ് ചെയ്യാനുള്ള ഒരു സർട്ടിഫൈഡ് വെൽഡറാണ് റിഗ് വെൽഡർ എന്നറിയപ്പെടുന്നത് അപ്പം സർട്ടിഫൈഡ് വെൽഡർ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു റിഗ് കമ്പനിയിൽ നമുക്ക് അപ്രൻറ്റിഷിപ്പ് നമുക്ക് ആവശ്യമുണ്ട് അതായത് ഒരു റിഗ് റെഗുവേഡറെ കൂടെ നമ്മൾ അപ്രൻഷിപ്പ് ചെയ്ത് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ റിഗ് വെൽഡറായിട്ട് പോസ്റ്റ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നേരിട്ട് ഒരിക്കലും റിഗ് റെഗുവേഡറായിട്ട് എടുക്കത്തില്ല അപ്പം അതിന് ഏറെ കടമ്പുകളുണ്ട് റെഗുവേൽഡർ ആവാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ട് നമുക്ക് റിഗ് വെൽഡർ ആവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം ഹൈസ്കൂൾ ബിരുദം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക പഠിച്ചതിന് ശേഷം നമുക്ക് കുറേ കോഴ്സുകളുണ്ട് അതായത് ഓപ്ഷോർ ആയിക്കോട്ടെ ഓൺഷോർ ആയിക്കോട്ടെ അതായത് കരയിൽ കടലിലും ഓപ്ഷോറ് കടലും ഓൺഷോറ് കരയുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ നമുക്ക് ട്രെയിനിങ് ചെയ്യണമെന്ന് ആദ്യം തന്നെ കുറേ ട്രെയിനിങ്ങുകൾ നമ്മൾ പാസ്സാവണം അതിനെ നമ്മൾ എലിജിബിൾ ആണെന്ന് അവർക്ക് ബോധ്യം ഉണ്ടാവണം അപ്പം ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്രൻറ്റിഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പ പല തരമുണ്ട് അപ്പം കുറേ സ്ഥലങ്ങളിൽ പോയി അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഒക്കെ കിട്ടി കഴിയുമ്പം നമുക്ക് നല്ലൊരു പോസ്റ്റിംഗ് നല്ല സാലറിയും നമുക്ക് റിഗ് വെൽഡർ ജോലി കിട്ടും റിഗ് വെൽഡർ ജോലി എന്ന് പറഞ്ഞാൽ റിഗിൽ കുറച്ച് മെയിൻ്റെനൻസ് വർക്കും അതുപോലെ തന്നെ കുറേ പ്ലാറ്റ്ഫോമിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ വരും അപ്പം അതൊക്കെ നല്ല രീതിയിൽ ചെയ്യണം സമയമാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം നമുക്ക് ഒരു മണിക്കൂർ സമയം തന്നിട്ടുള്ളൂ എങ്കിൽ പോലും നമ്മൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ അതാണ് ആ റിഗുവേറ്ററുടെ ഒരു കഴിവ് അത്ര കോൺഫിഡൻറ്റും അത്ര സ്പീഡും അത്ര എനർജറ്റിക്കായിട്ടുള്ള ഒരാളായിരിക്കും റിഗുവേറ്ററായിട്ട് പോസ്റ്റ് ചെയ്യത്തുള്ളൂ അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഓപ്ഷോർ വെൽഡിങ്ങിലും ഓൺഷോർ വെൽഡിങ്ങിലും സർട്ടിഫൈഡ് വെൽഡർമാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അപ്രന്റിഷിപ്പ് പോകണമെങ്കിൽ തന്നെ നമ്മൾ സർട്ടിഫൈഡ് വെൽഡർ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അപ്രൻറ്റിഷിപ്പ് പോലും ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓപ്ഷോർ വെൽഡിങ്ങിലായിക്കോട്ടെ ഓൺഷോർ വെൽഡിങ്ങിലും റിഗ് വെൽഡർ ആയിക്കോട്ടെ അവർക്ക് ശരിയായിട്ടുള്ള പരി പരിശീലനം ഉണ്ടായിരിക്കണം ചിലരുണ്ട് പരിശീലനത്തിന് പോവാതെ കാർഡ് കൊടുക്കുന്ന കുറേ ആളുകൾ പക്ഷേ നമുക്ക് നമ്മുടെ സെൽഫായിട്ടുള്ള സേഫ്റ്റിയും പല കാര്യങ്ങളും ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ അപ്പം അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ച് തന്നെ പോകാൻ ശ്രമിക്കുക അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് അത് വാല്യൂ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് റിഗ് കമ്പനികളുണ്ട് നമ്മുടെ നാട്ടിലായാലും ഉണ്ട് മുംബൈയിലൊക്കെ ഒരുപാട് ഓപ്ഷോർ കമ്പനികളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വാട്ടത് കോൺടാക്ട് ചെയ്ത് നമുക്ക് അപ്രിൻറ്റിഷിപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് ചാൻസുകളൊക്കെ കിട്ടും അത് ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ കോഴ്സുകളൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ സർട്ടിഫൈഡ് വെൽഡർ ആയിരിക്കണം എങ്കിൽ മാത്രമേ അപ്രൻറ്റിഷിപ്പ് പോലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അത് വളരെ ക്ലിയർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഓപ്ഷോറിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ബോസിറ്റ് അതായത് സി ഡി സി ഒക്കെ നമ്മൾ എടുക്കേണ്ടതുണ്ട് അപ്പം അതിൽ കുറച്ച് ട്രെയിനിങ്ങുകളുണ്ട് നമുക്കിപ്പോൾ ഓൺഷോറിലാണെങ്കിൽ എച്ച് ടി എസിൻ്റെ നമ്മൾ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്ക ഓയിൽ ഫീൽഡിലല്ല നമുക്ക് എച്ച് ടി എസിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട് അത് പഠിച്ചിരിക്കുന്ന ചുറ്റും ശാന്തമാണെന്നും അതിൻ്റെ ദൂഷ്യഫലങ്ങളും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്ന് എത്ര രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എമ ഓപ്ഷോർ സേഫ്റ്റി ട്രെയിനിങ് പിന്നെ എമർജൻസി റെസ്പോൺസ് ട്രെയിനിങ് അസിസ്റ്റെൻറ്റ് റിക്വയർമെൻറ്റ് ഇങ്ങനെ കുറച്ച് ട്രെയിനിങ്ങുകളുണ്ട് ഓൺഷോറിലോട്ടുള്ളത് ഓപ്ഷോറിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് അവിടെ നമുക്ക് ഹെലികോപ്റ്റർ അണ്ടർ എസ്കേപ്പ് ട്രെയിനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം എമർജൻസി ഫസ്റ്റ് എയ്ഡ് അതുപോലെ തന്നെ ഫയർ ഫൈറ്റിങ് സെൽഫ് റെസ്ക്യൂസ് ലൈഫ് ബോട്ട് ട്രെയിനിങ് പിന്നെ എച്ച് ടി എസ് എച്ച് ടി എസ് കോമൺ ആണ് എല്ലായിടത്തും നമുക്ക് അത് അത്രയും ആവശ്യമുള്ളൊരു കാര്യമാണ് എച്ച് ടി എസിൻ്റെ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങളൊക്കെ വേണം നമുക്ക് റെഗുവേൽഡർ ആവാൻ റെഗുവേൽഡറിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെൽഡിങ്ങിൽ നമ്മൾ അത്ര ഉത്സാഹത്തോടെയും സർട്ടിഫൈഡ് വെൽഡറും ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് റിഗിൽ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ സമയമാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം നമ്മൾ വേറെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറിന് വെൽഡിംഗ് രണ്ട് മണിക്കൂറായാലും സാരമില്ല പക്ഷേ റിഗിൽ നേരെ തിരിച്ചാണ് സമയത്തിന് വാല്യൂ ഉണ്ട് എപ്പോൾ നമ്മൾ വിളിച്ചതെന്ന് പറഞ്ഞാലും അപ്പോൾ ആ സെക്കൻഡിൽ നമ്മളവിടെ അലേർട്ടായിട്ടിരിക്കണം വെൽഡിങ്ങിലായാൽ അലേർട്ടായിട്ടിരിക്കണം അതാണ് അവിടുത്തെ ഒരു പ്രധാന കാര്യം വേറെ ഇടത്താണെങ്കിൽ നമുക്ക് ചായ കുടിച്ച് അല്ലെങ്കിൽ പല കാര്യം ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വന്നിട്ടൊക്കെ പോവാം പക്ഷേ റിഗിൽ അതിനുള്ള അവസരങ്ങളൊന്നുമില്ല നമ്മൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം നമുക്കൊരു ജോബ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ സൈറ്റിൽ ഉണ്ടായിരിക്കണം അവർ തുടങ്ങാൻ പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയിരിക്കണം ഇതാണ് റിഗുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓക്കെ താങ്ക്